കെ മുരളീധരൻ പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ള, ആരെല്ലാം ഈ കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ടോ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ നേരിട്ട് വന്ന് പറഞ്ഞാൽ മാത്രമേ പരാതി സ്വീകരിക്കൂ എന്നുള്ള രീതി ശരിയല്ല. നേരിട്ട് കൊടുത്തു, നേരിട്ട് കൊടുത്തിട്ടുള്ളതിൻ്റെ പരാതി സ്വീകരിക്കാതിരിക്കാമെന്ന് വൃത്തിയില്ല. പക്ഷെ അതുകൊണ്ട് പോരാ, ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പിന്നെ മറച്ചു വെച്ച ഭാഗങ്ങൾ ഇതൊക്കെ പുറത്തു വിടണം. ആരൊക്കെയാണ് വേട്ടക്കാരെന്ന് ജനമറിയണം. അതല്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലരെ വേട്ടക്കാരായിട്ടും ചിലരല്ലാത്തവരായിട്ടും ഒന്നും ചിത്രീകരിക്കാൻ നിവൃത്തിയില്ല. വേട്ടക്കാരുടെ ശരിക്കുള്ള ചിത്രം പുറത്തു വരണം. രണ്ട്, ഇനി സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണം സർക്കാർ നടത്തണം. ഈ കോൺക്ലേവ് ഉപേക്ഷിക്കണം. അത് വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച, അത് വെറും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ്. ആ കോൺക്ലേവ് റദ്ദാക്കുക, സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുക. അതുപോലെ തന്നെ ഈ ആരോപണ വിധേയരായവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇപ്പം എം എൽ എ കൂടിയായിട്ടുള്ള മുകേഷിനെതിരായിട്ട് ഒരുപാട് നടിമാർ, ഇന്നും ഒരു നടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, അത് വളരെ മോശപ്പെട്ട രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നടിമാരെ മാത്രമല്ല അവരുടെ വീട്ടുകാരെയും ശല്യം ചെയ്യുന്ന രീതിയിൽ, അതൊരു ജനപ്രതിനിധിക്കെതിരായിട്ടൊക്കെ വരുമ്പോൾ ഒരു മോശം ചിത്രമുണ്ടാവും. അതുകൊണ്ട് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ഇപ്പോൾ രണ്ടിടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം രാജിവെച്ചാൽ മൂന്നിടത്തായിട്ട് ഉപതെരഞ്ഞെടുപ്പ്.